കള്ളപ്പണ കേസിൽ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. നേരത്തെ രണ്ട് തവണ ഇഡി നോട്ടീസ് ലഭിച്ചെങ്കിലും ശിവകുമാർ ഹാജരായിരുന്നില്ല. ഇന്ന് ഹാജരാകാൻ സമൻസ് ലഭിച്ചിട്ടുണ്ടെന്നും ഇഡി ഓഫീസിൽ ഹാജരാകുമെന്നും വി എസ് ശിവകുമാർ പറഞ്ഞു. മന്ത്രിയായിരുന്നപ്പോൾ പദവി ദുരുപയോഗപ്പെടുത്തി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് കേസ്. വി എസ് ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന 2011-2016 കാലത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും കള്ളപ്പണ ഇടപാട് നടന്നോ എന്നുമാണ് ഇഡി പരിശോധിക്കുന്നത്. പൊതുപ്രവർത്തകനായ ശിവകുമാർ വൻതോതിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണവും നടന്നിരുന്നു. 2020 ഫെബ്രുവരിയിൽ ശിവകുമാറിന്റെ വീട്ടിലും ബിനാമികളെന്ന് കരുതുന്നവരുടെ വീടുകളിലും റെയ്ഡുകൾ നടന്നു. മന്ത്രിയായിരുന്ന കാലത്തിന് ശേഷം ആസ്തിയിൽ വലിയ വർധനമുണ്ടായെന്നും ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം ബിനാമിയായി സംഘടിപ്പിച്ചെന്നും ആരോപണമുയർന്നിരുന്നു. വിജിലൻസ് അന്വേഷണത്തിന്റെയും FIR അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. ശിവകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ ഭൂമിയിടപാട് രേഖകളും ബാങ്ക് രേഖകളുമടക്കം 56 രേഖകൾ പിടിച്ചെടുത്തതായി നേരത്തെ വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ April 20 ഹാജരാകാൻ ഇഡി നോട്ടീസ് ലഭിച്ചിരുന്നെങ്കിലും ശിവകുമാർ ഹാജരായിരുന്നില്ല. May 29 എത്താൻ വീണ്ടും സമൻസ് ലഭിച്ചിരുന്നു. തുടർച്ചയായ 3 സമൻസുകളോട് പ്രതികരിക്കാതിരുന്നാൽ ഇഡിക്ക് നിയമ നടപടികളിലേക്ക് കടക്കാൻ കഴിയും. സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ സമരങ്ങളുമായി രംഗത്തുള്ള UDFന് വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വി എസ് ശിവകുമാറിനെതിരായ അഴിമതി ആരോപണവും ഇഡി അന്വേഷണവും. ജനം, കൊച്ചി. വിവരങ്ങൾ നൽകാൻ കിരൺ ഉണ്ട്. കിരൺ, ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെയാണ് തുടർച്ചയായി 3 തവണയിലധികം നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരായില്ലെങ്കിൽ ഇടുക്കി നിയമ നടപടികൾ കൈക്കൊള്ളാം. ഇതിപ്പോൾ തുടർച്ചയായി 4 തവണയാണ് ഇഡിയുടെ നോട്ടീസ് വി എസ് ശിവകുമാറിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇഡി ഓഫീസിൽ ഹാജരാകും വി എസ് ശിവകുമാർ എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. കൂടുതലായി വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, മന്ത്രിയായിരിക്കുമ്പോൾ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അനധികൃതമായിട്ട് സ്വത്തുകൾ സമ്പാദിച്ചു എന്ന ആരോപണത്തിലാണ് മന്ത്രി മുൻ മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിനെതിരെ ഇഡി അന്വേഷണം പ്രഖ്യാപിച്ചത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു. മന്ത്രിയായതിനു ശേഷം വി എസ് ശിവകുമാറിന്റെ സ്വത്തിൽ വൻതോതിലുള്ള വർധനമുണ്ടായി എന്നുള്ളൊരു പരാതിയായിരുന്നു ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ വിജിലൻസ് അന്വേഷണം നടത്തുകയും 2020 ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 56 രേഖകൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ വി എസ് ശിവകുമാറിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളും ഒപ്പം തന്നെ പണമിടപാടുകളുടെ മറ്റ് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കിയത്. മന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അനധികൃതമായി സ്വത്തുകൾ സമ്പാദിക്കുകയും ഒപ്പം തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ബിനാമി ഇടപാടുകളിലൂടെ അതിന്റെ ഉടമസ്ഥാവകാശം നേടിയെടുത്തു എന്നൊരു ആരോപണം കൂടി വി എസ് ശിവകുമാറിനുണ്ട്. ഈ കാര്യങ്ങളിലാണ് ഇഡിയുടെ ഭാഗത്തു നിന്ന് കൂടി ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുന്നത്. നേരത്തെ ഇത് ഈ കാര്യങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇഡി 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. കഴിഞ്ഞ April മാസത്തിലായിരുന്നു ആദ്യ നോട്ടീസ് നൽകിയത്. എന്നാൽ ആ സമയത്ത് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വി എസ് ശിവകുമാർ അന്വേഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. പിന്നീട് May 29 വീണ്ടും ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ 2 തവണയും ഹാജരാകാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 3 തവണ വീണ്ടും ഇഡി സമൻസ് അയച്ചിരിക്കുന്നത്. ഏതായാലും 3 തവണയും ഹാജരായില്ലെങ്കിൽ ഇഡിക്ക് കർശനമായ നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് വി എസ് ശിവകുമാർ ഇന്ന് ഇഡി ഓഫീസിൽ ഹാജരാകും എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരായിട്ട് UDF നടത്തുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ട് UDF വലിയൊരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുൻ മന്ത്രിയായിട്ടുള്ള വി എസ് ശിവകുമാറിനെതിരായിട്ട് വലിയൊരു ആരോപണം, അഴിമതി ആരോപണം ഇപ്പോൾ ഉയരുന്നത്. ലക്ഷ്മി, കിരണാണ് വിവരങ്ങൾ നൽകിയത്.